പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വിദ്യാസാഗറിന്റെ LSS മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വളരെ ചെറിയൊരു ഭാഗം പഠിച്ചിരുന്നു അല്ലെ. വെണ്ണക്കണ്ണൻ എന്നുള്ള കവിതാഭാഗം നമ്മൾ പഠിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മളൊരു കഥാഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്നേഹം താൻ ആ ശക്തി എന്നുള്ള കഥയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ അത് എഴുതിയിട്ടുള്ള കഥാകൃത്തിന് എന്ത് ചെയ്യേണ്ടതാണ്? ഒന്ന് പരിചയപ്പെടേണ്ടതല്ലേ. അപ്പോൾ ഈ കഥ എഴുതിയിട്ടുള്ളത് ഗുരു നിത്യചൈതന്യയതിയാണ്. അപ്പോൾ ഗുരു നിത്യചൈതന്യയതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം എങ്ങനെയുള്ള ആളായിരിക്കും. ഒരു സന്യാസി വരുന്നായിരുന്നു ആര്? ഗുരു നിത്യചൈതന്യയതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. 1924 നവംബർ 2 പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞക്കല്ല് എന്ന സ്ഥലത്താണ് ഗുരു നിത്യചൈതന്യയതി ജനിച്ചത്. അപ്പോൾ അദ്ദേഹം സന്യാസി വരുന്നാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ടായിരുന്നു. ആ പേരാണ് ജയചന്ദ്രൻ. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ഗുരു നിത്യചൈതന്യയതിയുടെ ആദ്യകാല പേര് എന്തായിരുന്നു, അല്ലെങ്കിൽ ആദ്യകാല നാമം എന്തായിരുന്നു? ഉത്തരം ജയചന്ദ്രൻ എന്നാണ്. അത് മറന്നു പോകാതിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം ദീർഘകാലം അധ്യാപകനായിട്ട് ജോലി നോക്കിയിരുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ധാരാളം കൃതികളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം, അതുപോലെ സത്യത്തിൻ്റെ മുഖങ്ങൾ, ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം, നളിനി എന്ന കാവ്യശില്പം, ജാതി മതം ദൈവം, യതിചര്യ, മനഃശാസ്ത്രം ജീവിതത്തിൽ, ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട എന്താണ് കൃതികളെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. 1999 മെയ് 14 അദ്ദേഹം ചെയ്തു അന്തരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഗുരു നിത്യചൈതന്യയതിയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓർക്കുക, ഗുരു നിത്യചൈതന്യയതിയുടെ ആദ്യകാല നാമം ജയചന്ദ്രൻ എന്നാണ്. അദ്ദേഹം ജനിച്ചത് 1924 നവംബർ 2 അന്തരിച്ചത് 1999 മെയ് 14. ഇനി അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം, സത്യത്തിൻ്റെ മുഖങ്ങൾ, ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം, അതുപോലെ നളിനി എന്ന കാവ്യശില്പം, ജാതി മതം ദൈവം, അതുപോലെ യതിചര്യ, മനഃശാസ്ത്രം ജീവിതത്തിൽ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, യതിചര്യ എന്നുള്ള പുസ്തകം ആരെഴുതിയിട്ടുള്ളതാണ് എന്ന് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പോൾ മറക്കണ്ട, അത് ആരുടെ പുസ്തകമാണ്? നമ്മുടെ പ്രിയങ്കരന എഴുത്തുകാരനായിട്ടുള്ള ഗുരു നിത്യചൈതന്യയതിയുടെ പുസ്തകമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്, പുസ്തകം എടുത്തു എന്ന് കരുതുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കഥാഭാഗം ഒന്ന് വായിക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് സ്നേഹം താൻ ശക്തി അല്ലേ. ഇപ്പം വളരെ നല്ലൊരു തലക്കെട്ട് തന്നെയാണ് നമുക്ക് പാഠഭാഗത്തിന് തന്നിട്ടുള്ളത്. സ്നേഹം താൻ ശക്തി. സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അല്ലേ. സത്യം തന്നെ, സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പം ഈ സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഭൂലോകത്ത് ജീവിക്കാൻ തന്നെ സാധ്യമാകുന്നത് അല്ലേ. നമുക്ക് എല്ലാവരോടും സ്നേഹമാണ് അല്ലേ. നമ്മുടെ സുഹൃത്തുക്കളോടായിക്കൊള്ളട്ടെ, അച്ഛനും അമ്മയോടും ആയിക്കൊള്ളട്ടെ, സഹോദരങ്ങളോടായിക്കൊള്ളട്ടെ, മറ്റു ബന്ധുക്കളോടായിക്കൊള്ളട്ടെ, എല്ലാവരോടും നമുക്ക് സ്നേഹമാണ് അല്ലേ. അപ്പൊ സ്നേഹം തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ തലക്കെട്ടിനെ അന്വർത്ഥമാക്കുന്ന ഒരു കഥാഭാഗം തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പുസ്തകം കൂടെ എടുത്തുകൊള്ളുക, ഞാനൊന്ന് വായിക്കാം. കുട്ടനെ 8 വയസ്സ്, ലൈലയ്ക്ക് 6 വയസ്സ്. സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല. അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത്. വെയിൽ പോയി തുടങ്ങി. അവർ തുള്ളിച്ചാടി കളിക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ അവധിയായിട്ടുള്ള കുറച്ച് ദിവസത്തേക്ക് എന്താണ്, സ്കൂൾ അവധിയാണ്. അപ്പോൾ നമ്മുടെ കഥാനായകൻ്റെ പേരെന്താണ്, കുട്ടൻ എന്നും നായികയുടെ പേര് ലൈലയും എന്നാണ് അല്ലേ. ഇപ്പം നിങ്ങളെപ്പോലെ രണ്ട് ചെറിയ കുട്ടികളാണ്, ആരും ലൈലയും കുട്ടനും. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്കൂളൊന്നും തുറക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യാണ്, കുറച്ച് കളിയിലൊക്കെ ഏർപ്പെടുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെന്ത് ചെയ്തു, വെയിലൊക്കെ ഒന്ന് പോയി തുടങ്ങിയ സമയത്ത് അവരെന്ത് ചെയ്തു, മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ കളികളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. തുള്ളിച്ചാളി കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു. ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കറിയാം അല്ലേ, മുറ്റത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പലതരം പക്ഷികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ഇപ്പം മൈനയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ണിലൊക്കെ ഇങ്ങനെ മഞ്ഞ നിറമുള്ള നല്ല കൂർത്ത നല്ല മഞ്ഞ ചുണ്ടുകളൊക്കെയുള്ള, പിന്നെന്താണ്, ഒരു ഏകദേശം ഒരു കാപ്പിപ്പൊടി നിറത്തിലൊക്കെയുള്ള ഒരു പക്ഷി അല്ലേ. ഒന്നും രണ്ടും കൂട്ടമായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവ കാണപ്പെടാറുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ അതിനെ ചിത്തിര എന്നൊക്കെ പറയും അല്ലേ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്.
അപ്പോൾ അങ്ങനെ ഒരു മൈന എന്ത് ചെയ്തു, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിരുന്നു. അപ്പം നമ്മൾ ഈ പക്ഷികളൊക്കെ പിടിച്ച് എന്താണ് വളർത്തുന്ന അവസരത്തിൽ മൈനയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വളർത്താറുണ്ട്. മൈനയും തത്തയൊക്കെ നമ്മൾ വളർത്താറുണ്ട്. അപ്പോൾ ആ രണ്ട് പക്ഷികളുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് അവയ്ക്ക് സംസാരിക്കാനുള്ള, നമ്മൾ അങ്ങോട്ട് പറയുന്നതിനെ കേട്ടിട്ട് അതിനെ എന്ത് ചെയ്യാൻ, തിരിച്ചു പറയാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്, ഈ രണ്ട് പക്ഷികൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മൈനയും എന്ത് ചെയ്യാറുണ്ട്, ആൾക്കാർ വളർത്താറുണ്ട്. അങ്ങനെ മൈന എന്ത് ചെയ്തു, മുറ്റത്തേക്ക് ഇങ്ങനെ വരികയുണ്ടായി. ഒരിക്കലും ഒരു പക്ഷിയെ പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. അവന് തോന്നി പതുക്കെ അടുത്ത് ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു. കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിൻ്റെ വടക്കേ അരികിൽ നിന്നിരുന്ന മാവിൻ്റെ കൊമ്പത്ത് പറന്നു പറ്റി. അതുകണ്ട് കുറച്ച് ക്ഷുഭിതനായ കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി. അപ്പൊ നോക്കുകയാണ്, ഇവർ കളിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അല്ലേ. അപ്പൊ ഒരു മൈന എന്ത് ചെയ്തു, വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുട്ടൻ ചിന്തിക്കുകയാണ്, ഒരു പക്ഷിയും ഇത്ര എന്ത് ചെയ്തിട്ടില്ല, യാതൊരു ഭയവും ഇല്ലാതെ. മനുഷ്യനെ ഭയക്കാറുണ്ട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ തന്നെ അല്ലേ. പക്ഷേ ഈ പക്ഷിക്ക് യാതൊരു ഭയവും ഇല്ല, വളരെ എന്താണ്, ഇത്രയും അടുത്ത് ഒരു പക്ഷിയും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയും വന്ന് നിന്നിട്ടില്ല. അപ്പൊ കുട്ടന് തോന്നി എന്ത്, പതുക്കെ എന്നെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ കയ്യിലെടുക്കാനായിട്ട് അല്ലെങ്കിൽ പിടിക്കാനായിട്ട് സാധിക്കുമെന്ന് കുട്ടനെ തോന്നി. അങ്ങനെ കുട്ടി എന്ത് ചെയ്തു, പതുക്കെ പതുങ്ങി എൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണെങ്കിലോ മൈന എങ്ങനെയുള്ള ആളായിരുന്നു, നല്ലൊരു സൂത്രക്കാരനായിരുന്നു അല്ലേ. ഇപ്പൊ കുട്ടൻ വരുന്നത് കണ്ടപ്പോഴേ മൈന എന്ത് ചെയ്തു, തൊട്ടു തൊട്ടില്ല എന്നായപ്പോഴേ, ഇങ്ങനെ പിടിച്ചു പിടിച്ചില്ല എന്നായ സമയത്ത് അതെന്ത് ചെയ്തു, പറന്ന് മറ്റൊരു കൊമ്പിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ ഇത് കണ്ടപ്പോഴാണെങ്കിലോ കുട്ടൻ വിചാരിച്ചു ഇപ്പൊ എന്ത് ചെയ്യാം, മൈനയെ പിടിച്ച് തൻ്റെ കൂട്ടിലാക്കാമെന്നാണ് കുട്ടൻ കരുതിയത് അല്ലേ. അപ്പൊ മൈന പറന്നു പോയത് കണ്ട് കുട്ടന് ഭയങ്കര ദേഷ്യം, ക്ഷുഭിതനായി അല്ലേ. അപ്പൊ ക്ഷുഭിതൻ എന്ന വാക്ക് എന്ത് ചെയ്യണം, നമ്മളോട് ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പൊ ക്ഷുഭിതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദേഷ്യം, കോപം ഉണ്ടായി അല്ലേ, വല്ലാത്തൊരു ദേഷ്യം ആർക്കുണ്ടായി, കുട്ടനെ ആ പക്ഷിയെ പിടിക്കാത്തതിൽ ഉണ്ടായി. അതുകൊണ്ട് കുറച്ച് ക്ഷുഭിതനായ കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി. മടങ്ങി വന്നത് തൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ്. അതിലൊരു ചെറിയ കല്ലെടുത്ത് വെച്ച് മൈനയുടെ നേർക്ക് ലാക്ക് നോക്കുന്നത് കണ്ട് ലൈല പറഞ്ഞു, ചേട്ടാ പാവം മൈന, എന്തിനാണ് അതിനെ കൊല്ലുന്നത്? അങ്ങനെ കുട്ടനാണെങ്കിലോ ക്ഷുഭിതനായി ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, മൈനയെ പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ മുറിയിലേക്ക് പോവുകയാണ് അല്ലേ. പോയിട്ട് തിരിച്ചു വന്ന എന്താണ്, അവൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ട്. തെറ്റാലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഒയ് ആകൃതിയിലിരിക്കുന്ന ഒന്നാണ് അല്ലേ, രണ്ട് കവരങ്ങൾ ഒന്ന് ചേരുന്ന സ്ഥലത്ത് കുറച്ച് നീളത്തിൻ്റെ പിടിയൊക്കെ ആയിട്ട്. അപ്പം അതിലെന്ത് ചെയ്യും, രണ്ടറ്റത്തും നല്ല റബ്ബർ നാട വലിച്ച് കെട്ടിയിട്ട് അങ്ങനെ ഇട്ടേക്ക്. അപ്പോൾ ആ റബ്ബർ നാട പിടിച്ചെന്ത് ചെയ്യും, ഇങ്ങനെ വലിച്ച് കല്ല് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് കല്ലെന്ത് ചെയ്യും, ഈ റബ്ബർ നാട ആയതുകൊണ്ട് വലിഞ്ഞു വരും അല്ലേ. അപ്പം അതിങ്ങനെ തെറിച്ച് ദൂരേക്ക് എവിടെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് അവിടെ എന്ത് ചെയ്യും, ചെന്ന് പതിക്കും. അപ്പോൾ പണ്ട് ഈ കാക്കയെ ഓടിക്കുന്നതിനും അതുപോലെ എന്താണ് പക്ഷികളൊക്കെ പിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് തെറ്റാലി എന്ത് ചെയ്തിരുന്നു, ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടി എന്ത് ചെയ്യാണ്, അവൻ്റെ തെറ്റാലിയും എടുത്തുകൊണ്ട് വരികയാണ്. എന്തിനാണ്, തന്നെ പറ്റിച്ചു പോയ ആ മൈനയെ കല്ലെറച്ച് ലക്ഷ്യം വച്ചതുകൊണ്ട് എന്ത് ചെയ്യാൻ, പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. മൈനയോട് നേർക്ക് ലാക്ക് നോക്കുന്നത് കണ്ട്, എന്താണ് ലാക്ക് നോക്കുക, ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ലക്ഷ്യം നോക്കുക. നമ്മളിങ്ങനെ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം നോക്കൂലേ. അപ്പം ലക്ഷ്യം നോക്കുക എന്നാണ്, ലക്ഷ്യം എന്നാണ് ലാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ട് വാക്ക് നമ്മളോട് പറഞ്ഞു, ഒന്ന് ക്ഷുഭിതൻ അല്ലേ, ക്ഷുഭിതൻ എന്ന് വെച്ചാൽ എന്താണ്, ദേഷ്യം വന്നവൻ അല്ലേ. രണ്ടാമത്തെ വാക്ക് ലാക്ക്, ലാക്ക് എന്താണ്, ലക്ഷ്യം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അത് കണ്ടിട്ട് ചേട്ടൻ വന്നിട്ട്, കുട്ടൻ ചേട്ടൻ എന്ത് ചെയ്യാണ്, വന്നിട്ട് തെറ്റാലി ഉപയോഗിച്ച് മൈനയെ കൊല്ലുന്നതിന് വേണ്ടി അങ്ങനെ കല്ല് വെച്ച് ലക്ഷ്യം നോക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അവൻ്റെ അനുജത്തിയായിട്ടുള്ള ലൈല പറയുകയാണ്, അല്ലയോ ചേട്ട എന്ത് ചെയ്യരുതേ, പാവം മൈനയെ ഒന്നും ചെയ്യരുതേ എന്നെന്ത് ചെയ്തു, അവൾ പറയുകയുണ്ടായി. ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലപോലെ മനസ്സിലായിട്ട് എന്ന പോലെ കിളി ഈണത്തിലൊരു പാട്ടുപാടി. പാട്ടിൻ്റെ മാധുര്യം അസാധാരണമായിരുന്നു. അതിൻ്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു അല്ലേ. അപ്പം കുട്ടി ലൈല പറഞ്ഞു, അയ്യോ ചേട്ടാ കിളി ഒന്നും ചെയ്യരുതേ. അപ്പോൾ അതിനനുബന്ധമായിട്ട് അല്ലേ, അനുബന്ധം എന്ന് വെച്ചാൽ എന്താണ്, തുടർച്ചയായിട്ട് അല്ലേ. അപ്പം അനുബന്ധം എന്ന വാക്ക് നമ്മളിവിടെ പുതുതായിട്ട് പഠിക്കുകയാണ്. അനുബന്ധം എന്ന വാക്കിൻ്റെ അർത്ഥം തുടർച്ചയായിട്ട്, അതിന് തുടർച്ചയായിട്ട്. ലൈല പറഞ്ഞതിന് തുടർച്ചയായിട്ട് എന്ത് ചെയ്തു, മൈന അവിടെ ഇരുന്നു കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് എന്ത് ചെയ്തു, പാടുകയുണ്ടായി. പാട്ടിൻ്റെ മാധുര്യം അസാധാരണമായിരുന്നു അല്ലേ, അത്രയ്ക്കും തന്നെ മനോഹരമായിരുന്നു. എന്ത് പാട്ടിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിനനുബന്ധം പോലെ ലൈല പറഞ്ഞു. പക്ഷി അങ്ങോട്ട് പാടി തീർന്നത് എന്ത് ചെയ്തു, ലൈല പിന്നീട് അങ്ങോട്ട് അനുബന്ധം തുടർച്ചയായിട്ട് എന്ത് ചെയ്യാണ്, പറയുകയാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത്, എറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യും. കേൾക്കൂ മൈനയുടെ പാട്ട്, എനിക്കതിന് ഒരു ഉമ്മ കൊടുക്കാൻ
തോന്നുന്നു. അപ്പൊ ലൈല പറയാണെന്ത്, ആ ഇന്നലെ രാത്രി കൂടി അമ്മ പറഞ്ഞിരുന്നു എന്ത്, ആ ഒരു പീഠ എറുമ്പിനും എന്ത് ചെയ്തത്, ആ വരുത്തരുത് എന്നല്ലേ. എന്താണ് പീഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഉപദ്രവം എന്നാണ് അല്ലെ. അപ്പൊ ഒരു എറുമ്പിനെ പോലും, വളരെ ചെറിയ ജീവിയാണ് എറുമ്പ്, അപ്പൊ അത് നമ്മളെ കടിച്ചാൽ പോലും എന്ത് ചെയ്യരുത്, അതിനു പോലും ഒരു ഉപദ്രവവും വരുത്തരുത് അല്ലെ. ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ആ എറുമ്പിനെയൊക്കെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, ആ ചവിട്ടി പോകും അല്ലെ. അങ്ങനെ പോലും ഒരു ഉപദ്രവം എന്ത് ചെയ്യരുത്, ഒരു ചെറിയ എറുമ്പിന് പോലും ഉണ്ടാവരുത് എന്നാണ് അമ്മ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നലെ രാത്രി കൂടി കുട്ടനോടും ലൈലയോടും പറഞ്ഞത് അല്ലെ. അത് ചേട്ടൻ മറന്നുപോയോ എന്ന് ലൈല എന്ത് ചെയ്യാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു പീഠ എറുമ്പിനും എന്നുള്ള ആ അതേ എന്താണ് അതേ വരികളിൽ തുടങ്ങുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു കവിതാഭാഗമുണ്ട് അല്ലെ. ആ കവിതയുടെ പേര് അനുകമ്പാദേശകം എന്നാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയാണ് ഒരു പീഠ എറുമ്പിനും വരുത്തരുത് എന്ന് തുടങ്ങുന്ന വരികളോട് കൂടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ കവിതയുടെ പേര് അനുകമ്പാദേശകം എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അനുകമ്പാദേശകം എന്നുള്ള ആ കവിതാഭാഗത്തിൻ്റെ കുറച്ച് വരികൾ എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് കേൾക്കാം. ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേ വിട്ടകലാത ചിന്തയും അരുളാൽ വരും ഇമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കുരുവാമിതേതിനും. അപ്പൊ അനുകമ്പാദേശകത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ആലാപനം നിങ്ങൾ കേട്ടല്ലോ അല്ലേ. അപ്പൊ അത് എഴുതിയത് ആരാണ്, ശ്രീനാരായണ ഗുരുവിന്റെ വളരെ മനോഹരമായിട്ടുള്ള കൃതിയാണ് അനുകമ്പാദേശകം. അതെന്ത് ചെയ്തിരിക്കുക, മറന്നു പോകാതിരിക്കട്ടെ. അപ്പൊ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ ലൈല പറയാണ് അല്ലേ, അപ്പോൾ ഇന്നലെ രാത്രി കൂടെ അമ്മ എന്ത് ചെയ്തിരുന്നു, നമ്മോട് പറഞ്ഞതാണ് ഒരു എറുമ്പിന് പോലും പീഠ ഉപദ്രവം ഉണ്ടാവാതെ നോക്കണം എന്നല്ലേ. ആ ചേട്ടൻ എന്ത് ചെയ്യുക, ആ പാട്ടൊന്ന് കേൾക്കൂ അല്ലേ. അമ്മ അതിനെ മനോഹരമായിട്ട് പാടുകയാണ് അല്ലേ. ആ ചേട്ടാ ആ പാട്ടൊന്ന് കേൾക്കൂ അല്ലേ, എനിക്ക് എന്ത് ചെയ്യാണ് അതിനൊരു ഉമ്മ കൊടുക്കാനായിട്ട് തോന്നിയാണ്. അത്ര മനോഹരമായിട്ടാണ് ആ മൈന എന്ത് ചെയ്തത്, ആ പാട്ട് പാടിയത്. എന്തോ അബദ്ധം ചെയ്യുവാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ അവൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു. പിന്നെ നടന്നത് ഒരു വലിയ അത്ഭുതമാണ്. മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിൽ ഉണങ്ങിയും മുരടിച്ചും നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞു താഴെ വീണു അല്ലേ. അപ്പോൾ കുട്ടനേന ആ പാട്ട് കേട്ടപ്പോൾ എന്ത് ചെയ്തു, താൻ ചെയ്യാൻ പോയ കാര്യം എന്തോ വലിയൊരു അപരാധമാണ് അല്ലെ, വലിയൊരു തെറ്റാണെന്നുള്ള കാര്യം ആർക്ക് ബോധ്യമാവുകയാണ്, കുട്ടനെ ബോധ്യമാവുകയാണ്. അവൻ കൊണ്ടുവന്ന ആ തെറ്റാലിയും കല്ലുമൊക്കെ എന്ത് ചെയ്തു, തറയിൽ ഉപേക്ഷിക്കുകയുണ്ടായി. പിന്നീടാണ് വലിയൊരു അത്ഭുതം എന്ത് ചെയ്തത്, ഈ കുട്ടികൾക്ക് കാണാനായിട്ട് സാധിച്ചത് അല്ലേ. ആ വലിയ മാവായിരുന്നു, അപ്പോൾ ആ മാവിൽ ഉണങ്ങിയും മുരടിച്ചും ഒക്കെ, എന്താണ് മുരടിച്ച്, ഇലകളിങ്ങനെ എന്താണ് അധികം ഒന്നും വളരാതെ ഇങ്ങനെ എന്താണ് പിന്നെ ആകെ ഭംഗിയൊക്കെ നശിച്ചു നിന്ന കുറേ ഇലകളും അതുപോലെ തന്നെ കുറേ ഉണങ്ങിയ കൊമ്പുകളും ഒക്കെ ആ മാവിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ മൈന എന്ത് ചെയ്യാൻ തുടങ്ങി, പാട്ട് തുടർന്ന സമയത്ത്, പാട്ടിങ്ങനെ തുടർന്നു കൊണ്ടിരുന്ന സമയത്ത് ആ കരിഞ്ഞു പോയ കൊമ്പുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, തളിർക്കുകയും മുരടിച്ച ഇലകൾക്ക് പകരം അതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് നല്ല തളിർത്ത ഇലകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വരികയും ചെയ്തു. അപ്പോൾ അതിൽ ഉണങ്ങിയും മുരടിച്ചും ഒക്കെ നിന്ന ഇലകൾ എന്ത് ചെയ്തു, താഴേക്ക് പൊഴിഞ്ഞു വീഴുകയാണ്. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു അല്ലേ. അപ്പോൾ ആ എന്താണ് മുരടിച്ചതും ഉണങ്ങി നിന്നുമായിട്ടുള്ള കൊമ്പുകളിലൊക്കെ എന്ത് ചെയ്യാണ്, അതിനു പകരമായിട്ട് പട്ടുപോലെ മൃദുലമായ, എന്താണ് മൃദുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർദ്ദവത്തോടു കൂടി അല്ലെ, പിടിക്കുമ്പോൾ നമുക്ക് നല്ല സുഖം തോന്നുന്ന നല്ല മാർദ്ദവുമായിട്ടുള്ള മിനുസമായിട്ടുള്ള ഇലകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ വരാനായിട്ട് തുടങ്ങി. മൈന ഓരോ കൊമ്പിലും മാറി മാറിയിരുന്നു. ഉണങ്ങി മുരടിച്ച് വൃദ്ധയെപ്പോലെ നിന്ന ആ മാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ട് പൊതിഞ്ഞു. എന്നു മാത്രമല്ല കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാറായി അല്ലേ. അപ്പോൾ മൈന എന്ത് ചെയ്യാണ്, പാട്ടുപാടിക്കൊണ്ട് മാവിൻ്റെ ഓരോ കൊമ്പിലായിട്ട് എന്ത് ചെയ്യാണ്, ചെന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ പ്രായം കൊണ്ട് വൃദ്ധയായിട്ടുള്ള മാവ് കൊമ്പുകളൊക്കെ ഉണങ്ങി ഇലകളൊക്കെ ഇങ്ങനെ മുരടിച്ച് പുഴുതു വീഴാറ അല്ലെങ്കിൽ നശിച്ചു പോകാറായി നിന്ന് മാവ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ മൈനെ വന്ന് പാട്ടുപാടി ഓരോ കൊമ്പിലായിട്ട് ഇരുന്ന സമയത്ത് അതിലെ മുരടിച്ച ഇലകളെല്ലാം പോയി അവിടെ നല്ല തളിർത്ത മാർദ്ദവത്തോടു കൂടിയ തിളക്കമുള്ള ഇലകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വരാനായിട്ട് തുടങ്ങി. മാത്രവുമല്ല ഓരോ കൊമ്പുകളുടെയും അറ്റത്ത് എന്തും കൂടി വന്നു തുടങ്ങി, പൂങ്കുലകൾ അല്ലേ. ഇനി പൂങ്കുലകളെല്ലാം തന്നെ എന്ത് ചെയ്യും, നാളെ ഒരു കാലത്ത് എന്തായിട്ട് മാറും, നല്ല തേനൂറുന്ന മാമ്പഴങ്ങളായിട്ട് മാറുകയും ചെയ്യും. ലൈല പറഞ്ഞു, ചേട്ടാ ഇത് വെറും ഒരു മൈനയല്ല, നോക്കൂ ക്രിസ്റ്റീനയുടെയും റഹ്മാന്റെയും വീട്ടുമുറ്റത്ത് എത്രമാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണുള്ളത്, നമുക്കാകെയുള്ളത് ഈ മാവാണ്. അതോ ഉണങ്ങി ഇലയെല്ലാം കുരുണിപ്പോയത്,
ഈ മൈന വന്നു പാട്ടുപാടി ആ മരത്തെ പുതുതാക്കി പുതിയതാക്കിയിരിക്കുന്നു. നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവൾ അത്രയും പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ആ ഒരു പാട്ട് കൂടി പാടി. അപ്പൊ ലൈല പറയാണ് അല്ലെ, ആ നോക്കൂ ചേട്ടാ എന്താണ് ഇതെന്താണ്, ഇതൊരു സാധാരണ മൈനയല്ല അല്ലെ. ഒരു സാധാരണ മൈനയായിരുന്നെങ്കിൽ എന്ത് ചെയ്യില്ലായിരുന്നു, ഇത്തരത്തിലൊരു അത്ഭുതം കാണിക്കുവാനായിട്ട് അതിന് സാധിക്കുകയില്ലായിരുന്നു. അപ്പൊ അവള് പറയാണ്, ആ നോക്കൂ ചേട്ടാ, ആ ക്രിസ്റ്റീനയുടെയും അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ക്രിസ്റ്റീനയുടെയും റഹ്മാന്റെയൊക്കെ വീട്ടിലാണെങ്കിലോ ധാരാളം പഴച്ചെടികളും അതുപോലെ തന്നെ പല വർണ്ണത്തിൽ പൂക്കുന്ന എന്താണ് പൂച്ചെടികളും ഒക്കെ ഉണ്ട് അല്ലെ. ഇവർക്കാകെയുള്ളത് എന്തുമാത്രമായിരുന്നു, ആ വളരെ വൃദ്ധിയായ എന്താണ് ഇലകളൊക്കെ കുരുടിച്ചു പോയ, കുറെ കമ്പുകളൊക്കെ ഉണങ്ങിപ്പോയ ഈ മാവ് മാത്രമായിരുന്നു അല്ലെ. അങ്ങനെ ആ വൃദ്ധിയായി നിന്ന ഉണങ്ങിയൊക്കെ നിന്നിരുന്ന ആ മാവാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ മൈന വന്നിരുന്ന് പാടാൻ തുടങ്ങിയപ്പോൾ എന്തായിട്ട് മാറിയത്, ആ നല്ല തളിർത്ത് ഒരു യുവതിയെ പോലെ എന്ത് ചെയ്തത്, ആ പൂങ്കുലൊക്കെ ഉള്ള ഒരു യുവതിയായിട്ട് ആര് മാറിയത്, ആ മാവ് മാറിയത് അല്ലെ. അതിന്റെ വാർദ്ധക്യമൊക്കെ എന്ത് ചെയ്തു, നശിച്ചിട്ട് ആ മാവിന് നല്ലൊരു യുവത്വം എന്ത് ചെയ്തു, കിട്ടുകയുണ്ടായി. അപ്പൊ അവള് പറയാണ്, ലൈല പറയാണ്, ഇങ്ങനെ ഈ മൈനയെ പോലെ നമുക്കും ഇതുപോലെ പാട്ടുപാടാൻ സാധിച്ചെങ്കിലോ എന്ന് മൈന ലൈല എന്ത് ചെയ്യാണ്, ഒന്നിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത് കേട്ടതും അത് പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു, ഉടൻ തന്നെ ആ മൈന എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു മനുഷ്യ സ്വരത്തിൽ അല്ലെ, മനുഷ്യന്റെ ശബ്ദത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, മറ്റൊരു പാട്ട് പാടുകയുണ്ടായി. ആ പാട്ട് ഇപ്രകാരമാണ്: സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം, ശ്രീമാൻ സ്നേഹവ്യാഹതി തന്നെ മരണം എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ട് എന്ത് ചെയ്തു, മൈന വീണ്ടും പാടുകയുണ്ടായി അല്ലെ. എന്താണ് ആ പാട്ടിന്റെ ആശയം, എന്താണ് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം അല്ലെ. സ്നേഹത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ലോകം ഉദിക്കുന്നത്, ലോകം എന്ത് ചെയ്യുന്നത്, ഉണർന്നു വരുന്നത്. സ്നേഹത്താൽ വൃദ്ധി തേടുന്നു അല്ലെ, സ്നേഹത്താലാണ് എന്ത് ചെയ്യുന്നത്, അത് വൃദ്ധി തേടുക വളരുക അല്ലെ. ഈ സ്നേഹത്താലാണ് ഈ ലോകം ഉണ്ടായി വരുന്നത്, അത് സ്നേഹത്താലാണ് എന്ത് ചെയ്യുന്നത്, വികാസം വളർച്ച പ്രാപിക്കുന്നത്. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്നേഹം തന്നെയാണെന്ത് ഏറ്റവും വലിയ ശക്തി ഈ ജഗത്ത് ലോകം അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ത് തന്നെയാണ്, ഈ സ്നേഹം തന്നെയാണ്. സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും അല്ലെ, സ്നേഹം തന്നെയാണ് നമുക്ക് എന്ത് നൽകുന്നത്, ആനന്ദവും നൽകുന്നത് അല്ലെ. ഇനി സ്നേഹം താൻ ജീവിതം, ശ്രീമാൻ സ്നേഹവ്യാഹതി തന്നെ മരണം അല്ലെ. അങ്ങനെയുള്ള ആ സ്നേഹത്തിന് തടസ്സം നിൽക്കുന്ന എന്തു മാത്രമാണ്, മരണം മാത്രമാണെന്ന് എന്ത് ചെയ്തു, മൈന വളരെ മനോഹരമായിട്ട് അവിടെ ഇരുന്ന് പാടുകയുണ്ടായി. അല്ലെ, വ്യാഹതി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, വ്യാഹതി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, തടസ്സം, അതുപോലെ പിന്നെ ജഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം, അതുപോലെ വൃദ്ധി എന്ന് വെച്ചാൽ എന്താണ്, വളർച്ച. അപ്പൊ ഈ വാക്കുകൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ മുറ്റത്തും പുരയിടത്തിലും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു മായാവിദ്യയിൽ എന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ ഉതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു. ആ നാട് തന്നെ പാട്ടുകേട്ട് കുളിർത്തതുപോലെ, വസന്തത്തിൽ എന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു. അപ്പൊ മൈന എന്ത് ചെയ്തു, ഒരു തവണയല്ല ഈ പാട്ട് പാടിയത്, പല ആവൃത്തി എന്ത് ചെയ്തു, പാട്ട് പാടുകയുണ്ടായി. അപ്പൊ ആ പല ആവൃത്തി ആ പാട്ട് പാടിയത് കൊണ്ട് കുട്ടികളായ ലൈലയ്ക്കും കുട്ടനും എന്ത് ചെയ്തു, അത് വേഗത്തിൽ പഠിച്ചെടുക്കുവാനായിട്ട് സാധിച്ചു. അവരാണെങ്കിലോ ആ പാട്ട് പഠിച്ചെടുത്തിട്ട് അവര് ചുമ്മാതിരുന്നില്ല, അവരെന്ത് ചെയ്തു, അവരുടെ തൊടികളിലും അതുപോലെ തന്നെ എന്താണ് ആ പറമ്പിലും ഒക്കെ പോയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ആ പാട്ട് ഇങ്ങനെ മധുരമായിട്ട് ഈ കുട്ടികൾ തന്നെ എന്ത് ചെയ്തു, പാടുകയുണ്ടായി അല്ലെ. ഓരോ ഇടത്തു നിന്ന് അവർ ആ പാട്ട് പാടുമ്പോഴുമാണെങ്കിലോ ആ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളും അല്ലെ, അതിൽ നിറയെ തേനും ഒക്കെയുള്ള ധാരാളം ചെടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പറമ്പിലും പൂന്തോട്ടത്തിലും ഒക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി അല്ലെ. അങ്ങനെ ആ നാട്ടിലാകെ തന്നെ എന്ത് ചെയ്തു, ഈ പാട്ട് കേട്ട് ഈ കുട്ടികളുടെ ഈ മനോഹരമായിട്ടുള്ള ഈ പാട്ട് കേട്ട് കുളിർത്ത് തളിർക്കുകയുണ്ടായി അല്ലെ. അങ്ങനെ വസന്തത്തിൽ എന്നതുപോലെ, വസന്തത്തിന്റെ പ്രത്യേകത എന്താണ്, പൂക്കാലമാണ് അല്ലെ. അപ്പൊ വസന്തകാലം വരുന്നത് പോലെ ആ നാടാകെ എന്ത് ചെയ്തു, ഈ കുട്ടികളുടെ ഈ സ്നേഹത്തിന്റെ മൂല്യം വിളിച്ചോതുന്ന ആ പാട്ട് കേട്ട് തളിർക്കുകയും അല്ലെ, അതാണ് അത്രയും തന്നെ മനോഹരമായിട്ട് മാറുകയും ചെയ്തു, അതീവ സുന്ദരമായിട്ട് തീരുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ കഥാഭാഗത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പൊ കഥ എഴുതിയത് ആരാണ്, ഗുരു നിത്യചൈതന്യയതിയാണ്. അപ്പൊ ഇനി നമുക്ക് ഈ പാഠപുസ്തകത്തിലെ കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് നോക്കാം അല്ലെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അർത്ഥം കണ്ടെത്താം എന്നുള്ള പ്രവർത്തനം ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞു പോയതാണ്, എങ്കിലും നോക്കാം നമുക്ക്. ക്ഷുഭിതൻ അല്ലെ, ക്ഷുഭിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ദേഷ്യം വന്നവൻ അല്ലെങ്കിൽ കോപത്തിലായവൻ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ക്ഷുഭിതൻ, ദേഷ്യം വന്നവൻ അല്ലെ. അടുത്ത് ലാക്ക്,
ലാക്ക് നമ്മൾ പറഞ്ഞിരുന്നു. ആരാണ് ലാക്ക് ലാക്ക ലാക്ക് നോക്കിയത്? ആരായിരുന്നു അത്? ആ കുട്ടനാണ് ലാക്ക് നോക്കിയത് അല്ലേ. അപ്പൊ ലാക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലക്ഷ്യം. അതുപോലെ അനുബന്ധം. അനുബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ തുടർച്ചയായിട്ട് അല്ലെ, ഒന്നിനെ തുടർച്ചയായിട്ട്. അതുപോലെ ജഗത്ത്. ജഗത്ത് എന്ന് വെച്ചാൽ എന്താണ്? ലോകം. അതുപോലെ പീഠ. പീഠ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഉപദ്രവം. അതുപോലെ വസന്തം. വസന്തം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പൂക്കാലം. അതുപോലെ മൃദുലം, മാർദവമായത്. മൃദുലം, മാർദവമായത്. അപ്പൊ ഇത്രയാണ് അതിനകത്ത് എന്താണ് അർത്ഥം കണ്ടെത്താനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി മറ്റൊരു പ്രവർത്തനമാണ് വ്യത്യാസം കണ്ടെത്താം എന്നുള്ളൊരു എന്താണ് ഒരു പ്രവർത്തനം അല്ലേ. അപ്പൊ അതില് എന്താണ് ചെറിയൊരു മാറ്റം, ചില വാക്കുകളിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്ന അവസരത്തിൽ ആ വാക്കിന്റെ അർത്ഥം എന്താണോ അതിന് നേരെ വിപരീതമായുള്ള അർത്ഥം നമുക്ക് എന്ത് ചെയ്യും? ആ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ അവിടെ ഒരു ചെറിയൊരു ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് സാധാരണം എന്നുള്ള വാക്ക് അല്ലേ. സാധാരണം എന്നുള്ള വാക്കിൻ്റെ നേരെ വിപരീതം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആ സാധാരണം എന്നുള്ള വാക്കിൻ്റെ കൂടെ ആ എന്നുള്ള അക്ഷരം കൂടി ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പം ആ ചേർക്കുമ്പോൾ എന്തായത്? അസാധാരണം എന്നായിട്ട് മാറും. അപ്പം സാധാരണം എന്ന വാക്കിൻ്റെ നേരെ വിപരീതമാണേത് അസാധാരണം എന്നുള്ള വാക്ക്. അതുപോലെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പാഠപുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ രണ്ടാമത്തെ വാക്കാണ് നീതി അല്ലേ. അപ്പം നീതി എന്ന വാക്കിൻ്റെ നേർ വിപരീതം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ എന്നുള്ള അക്ഷരം എന്ത് ചെയ്താൽ മതി? ചേർത്ത് കൊടുത്താൽ മതി. അപ്പം എന്തായിട്ട് മാറും? അനീതി എന്നായിട്ട് മാറും. അതുപോലെ ധർമ്മം എന്തായിട്ട് മാറും? ആ ചേർക്കുമ്പോൾ അധർമ്മം. അതുപോലെ സത്യം, അസത്യം അല്ലേ. അപ്പൊ ഇതുപോലുള്ള ധാരാളം വാക്കുകളുണ്ട്. അപ്പൊ അതിൽ കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ നിത്യം നമ്മൾ അടുത്ത വാക്ക് എന്താണ്? നിത്യം എന്നുള്ള വാക്ക് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ നിത്യം എന്ന വാക്കിന്റെ നേരെ വിപരീതം കിട്ടുവാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ എന്തായിട്ട് മാറും? അത് അനിത്യമായിട്ട് മാറും. അതുപോലെ സ്ഥിരത അല്ലേ, സ്ഥിരതയുടെ വിപരീതം അസ്ഥിരത. അതുപോലെ ലക്ഷ്യം, അലക്ഷ്യം. വ്യക്തം, അവ്യക്തം. സാധ്യം, അസാധ്യം. അതുപോലെ സംഖ്യം, അസംഖ്യം. ഇനി നശ്വരം, അനശ്വരം. അപ്പൊ ഈ കുറച്ച് ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് വയ്ക്കുക. ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക? എഴുതി നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? അയക്കുക. ഇന്ന് നമ്മൾ പഠിച്ചത് ആ സ്നേഹം താൻ ശക്തി എന്നുള്ള കഥയാണ്. അത് എഴുതിയത് നമ്മൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഗുരു നിത്യ ചൈതന്യ എതിയാണ്. എതിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം ജയചന്ദ്രൻ എന്നാണ്. അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞകല്ല് എന്നുള്ള സ്ഥലത്താണ്. 1924 നവംബർ 2 അദ്ദേഹം ജനിച്ചത്. അതുപോലെ അദ്ദേഹം അന്തരിച്ചത് 1999 May 14. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ പാഠഭാഗത്ത് നമ്മൾ പഠിച്ച സ്നേഹന്താൻ ശക്തി എന്നുള്ള പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള കുറച്ച് വാക്കുകളുടെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ഒപ്പം തന്നെ ഒന്ന് എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗവുമായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.